വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയില് എന്നെ എല്ലാരും മിസ് ചെയ്തോ? ഞാനില്ലാത്തോണ്ട് വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല. നമുക്ക് നമുക്ക് ഒരുപാട് റീച്ച് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ വീഡിയോസിന്. അത് ഞാനില്ലാണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ, വിശ്വാസം ശരിയാവട്ടെ. അപ്പൊ ഞാനുള്ള വീഡിയോ ഒരുപാട് എല്ലാരും കാണണട്ടോ, അപ്പോഴാണ് എനിക്കൊരു സമാധാനമുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ നന്നായിട്ട് വയ്യാണ്ടായി. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊല്ലത്തില് വർഷത്തിലൊക്കെ ഒരു പനി വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയുണ്ടായിടാ. അപ്പൊ അങ്ങനെ ഞാൻ വയ്യാതിരിക്കുന്നു. ഇന്ന് എനിക്ക് വയ്യ. എന്നാലും ഇവര് പാവം രണ്ടുപേരും കൂടി എന്ത് വീഡിയോസ് അങ്ങനെ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് എഴുന്നേറ്റതാണ്. നമ്മളപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പൊ അത് ഹെയർ കെയർ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഇരുട്ട് കുത്തി മഴയൊക്കെ അങ്ങോട്ട് വന്നു. നമ്മള് ഒരു 4 o'clock നമ്മൾ വിചാരിച്ചു ചെയ്യാം ഇങ്ങനെ ഒരു വീഡിയോ. നമ്മൾ ഇറങ്ങി, അതന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും ലോകത്തില്ലാത്ത മഴ എന്ന് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. കറണ്ടൊക്കെ പോയി. ഇന്നലെ നമ്മള് വിട്ടില്ല കേട്ടോ. അപ്പൊ വെളിച്ചായി. അപ്പൊ വാവക്കുട്ടി എന്താ 10th exam ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പൊ വാവക്കുട്ടിയുടെ തല അവള് അങ്ങനെ ഇപ്പൊ നോക്കാ ചെയ്യാം. മുടി അങ്ങനെ നോക്കാറില്ല, ഹെയർ കെയർ അങ്ങനെ ചെയ്യാറില്ല. അപ്പോ നമ്മള് കുറച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വാവ ഓക്കെ. അപ്പൊ എന്തായാലും അവള് ഈ തലയൊക്കെ നനച്ച് വാഷിയൊക്കെ ചെയ്യാം, എന്നാലും ഹെയർ കെയർ ചെയ്യില്ല. അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ വാവയ്ക്ക്, എന്തായാലും അവള് ചെയ്യണം. അപ്പൊ ഞങ്ങള് ചെയ്യുന്ന കുറച്ച് റെമഡീസ് നിങ്ങൾ എന്തായാലും ചെയ്യുവാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. കുറെ പേര് നമ്മളോട് ചോദിച്ചിരുന്നു ഹെയർ നൈസ് ആയിട്ടുണ്ട്, അതിനുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞുതരുമെന്ന് ഒക്കെ ചോദിച്ചിരുന്നു. അത് മാത്രല്ല, ഹെയർ നന്നായിട്ട് വരണം വെച്ചാൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുകയും നോക്കണം. പിന്നെ ഈ നനഞ്ഞ മുടി കെട്ടി വെക്കുക, പിന്നെന്താ ചെയ്യുക, പിന്നെ ലോക്കലായിട്ടുള്ള ഷാംപൂസ് എപ്പോഴും യൂസ് ചെയ്യുക, അതൊന്നും ചെയ്യരുത്. അപ്പൊ നമ്മളുടെ അടുത്ത് കുറച്ചു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഷാംപൂണ് യൂസ് ചെയ്യുന്ന. ഡവ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡവ് ആണ് മുടിക്ക് നല്ല ഒരു ഷാംപൂ ഡവ് ആണ്. പിന്നെ അതിന്റെ കണ്ടീഷണറും കൂടെ. പിന്നെ ഞാൻ അധികം കടലമാവും കഞ്ഞിട വെള്ളമൊക്കെ കൂടിയിട്ടാണ് കേട്ടോ തേക്കാറ്. അത് തേക്കുമ്പോഴും താളി, പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റത്തില്ല. എന്റെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ എനിക്കിപ്പോ തണുപ്പ് വല്ലാണ്ട് തലയിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ട്, കഴുകുന്ന ഡവ് ഷാംപൂ യൂസ് ചെയ്യും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എണ്ണക്കൂട്ടിന്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ആ എണ്ണക്കൂട്ടിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും, പക്ഷെ എനിക്കിപ്പോ എണ്ണ കിട്ടാത്തത് കൊണ്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. എന്താച്ചാ അമ്മച്ചൻ അവിടെ കാട്ടി സെറ്റ് ആക്കുവാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ നമ്മൾ എന്തായാലും നമുക്ക് കാച്ചൻ നമ്മുടെ എണ്ണ തീർന്നിരിക്കുവാണ്. അപ്പൊ എന്തായാലും കാച്ചണം. അപ്പൊ എന്തായാലും നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് വാവയുടെ തലയിൽ ഞങ്ങൾ ഒരു ഹെയർ കെയർ ഞങ്ങൾ ഒരു സംഭവം ചെയ്യാൻ പോവാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചാലും മമ്മിക്ക് പോയി കിടക്കാൻ. അപ്പൊ എന്തായാലും എനിക്ക് ഈ വീഡിയോയിൽ അങ്ങനെ റോളില്ല കേട്ടോ, രണ്ടാളും കൂടി പൊട്ടിക്കുന്നതും അത് എന്താ സംഭവം എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാട്ടോ. നമ്മൾക്ക് ബാക്കിലൊക്കെ നമ്മളെ തൊടി തന്നെയാണ് കാട് പിടിച്ചു കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം നമ്മൾക്ക് പുലിയൊന്നുമില്ലോ. നിങ്ങൾ പുലിയൊക്കെ ഉണ്ട് വാ കുട്ടീനെ, ഞാൻ പണ്ട് പുലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും കേട്ടോ. അതെ, എന്തായാലും വീട്ടിലേക്ക് പോവാം. അപ്പോ ഞാൻ എന്നെ എല്ലാരും നന്നായിട്ടൊന്ന് ഉഷാറാവാൻ പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് നമ്മള് നല്ല അടിപൊളി വീഡിയോസുകളായിട്ട് ഞങ്ങൾ കുറെ വീഡിയോസുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തലയങ്ങ് നിവർത്താൻ പറ്റണില്ല, അത്രയും വയ്യ. പിന്നെ ഇന്ന് ഈ ഞാൻ വന്നിട്ടില്ല വെച്ചാ ഇവര് പാവം രണ്ടുപേരും കൂടി എന്ത് വീഡിയോ ചെയ്യുന്നു. അതാ ഞാൻ വന്നെ. അപ്പൊ ഹാപ്പി. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ നമുക്ക് പൊട്ടിക്കാൻ പോവാ കേട്ടോ. ഇതവിടെ അടുത്ത് തന്നെയാണ്. വാവക്കുട്ടീനും ഉണ്ണീനും എടുത്ത് നമുക്ക് തൊടിയിക്കിടാം. അവര് ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് റോളില്ല, മമ്മി വാവയും കൂടിയാണ് ചെയ്യുന്നത്, ഞാൻ ഒള്ളി ക്യാമറമാൻ. ഇല്ല ഞാനാണ്, ഞാൻ ക്യാമറമാൻ, എനിക്കില്ലേ പനി. അയ്യോ ഗൈസ് നോക്കൂ, ഇവിടെ എന്നുമില്ലാത്ത മഴയാണ് ഇന്ന്. വാവക്കുട്ടി എന്ന് തല നനയ്ക്കാന്ന് വിചാരിച്ചോ? അതെ, ഇങ്ങനെയാണ് അവസ്ഥ. ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല കാർമേഘം ഒക്കെ ആയിട്ട്. നമ്മളിപ്പോ ഒരു ഹെയർ കെയർ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും ഭയങ്കര മഴയാണ്. നമ്മളൊരു ഇൻഗ്രീഡിയൻസ് പൊട്ടിക്കാൻ പോവാണ് അല്ലേ ഉണ്ണി. ഷേക്ക് ആക്കണ്ട, നിക്കേ. അപ്പൊ നമ്മൾ എവിടേക്ക് പോണത്? ഇതൊക്കെ നമ്മളെ തൊടിയാണ് കേട്ടോ, കണ്ടോ കാട് പിടിച്ചെടുക്കുന്ന കണ്ടോ. അപ്പൊ ഇവിടെ നമുക്കൊരു സംഭവം ഉണ്ട് പൊട്ടിക്കാൻ.
പോയി നിക്കുന്ന ജനലടിച്ചവന്ന പാകുട്ടറ സൈക്കിളൊക്കെ നനഞ്ഞിരിക്കുന്നു. അപ്പൊ കുട്ടിയുടെ സൈക്കിൾ ഈ കാർ പോർച്ചിൽ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊടുക്കും. കാരണം കാർ പോർച്ച് വൃത്തിയിൽ കിടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ സൈക്കിൾ അവിടെ വെക്കണം, അവിടെ വെച്ചാൽ മതി. ശരി, അങ്ങോട്ട് നടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ. അതുണ്ടോ, ഇത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇതെന്ന ഇതാണ്ടതിന്റെ ബാക്കിലേക്ക് നമ്മളപ്പോ ഇവിടെ നിന്നാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. വാ വാവേ, ഇത് ഞങ്ങൾ ഒരുവട്ടം ഇട്ടാണതാണ്. എന്റെ കന്നിക്കുറുക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കന്നിക്കുറുക്ക് എന്ന് നമ്മൾ മമ്മിക്ക് ഭക്ഷണത്തിന് ചരിച്ചു കൊടുക്കാം. അത് പോയി പൊട്ടിച്ചിട്ടോ, പോയിട്ട് വെറുതെ അവേം പോ. ആ കുട്ടി വാ, ഉണ്ണി വാ. അതെ, മഴ വന്നതുകൊണ്ട് നല്ല തൂമ്പല കിട്ടിയിട്ടുണ്ട്. ഇവിടൊക്കെ പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഒക്കെ പുല്ല് വന്നതാണ്. കാടായിരിക്കണു. കുഞ്ഞും കിടക്ക അങ്ങോട്ട്. അതിന്ന് വരുവോ ആ വള്ളിയോടുകൂടി പൊട്ടിക്കേ. ആ ഇതാണ് കേട്ടോ സാധനം. കാണിച്ചു കൊടുക്ക്. ഇതാണ് സാധനം. നേരത്തേക്ക് കാണിച്ചു കൊടുക്ക്, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക. ഇതാണ് സാധനം. ഇത് നമുക്ക് എന്താ വളർത്തിയിട്ടൊന്നും പറ്റില്ല. കാട്ടിലൂടെ പോയ ചെലപ്പോ ഈ സാധനം കിട്ടുമായിരിക്കും. ഇതിന്റെ പേരെന്താണ്? വയർത്താളി എന്നാണ് പറയാ. ഇത് നമ്മള് ഫസ്റ്റ് ഒരു വീടിലിട്ടുണ്ടായിരുന്നത്. അത്രയും നല്ലൊരു സാധനമായതുകൊണ്ടാണ് കേട്ടോ. നമ്മള് വെറുതെ ഇത് വെറുതെ ഒന്ന് ജസ്റ്റ് അരച്ചു തേച്ചാലും മുടിക്ക് ഭയങ്കര നല്ലതാണ്. ഞാൻ ഇവർക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് അരച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് കൂടെ നമ്മളിന്ന് വേറൊരു ഇൻഗ്രീഡിയന്റും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് തേക്കുന്നത്. ഇവളൊരു കള്ളത്തിയാണ് കേട്ടോ. കണ്ടോ, അത് വേണ്ട, അത് ഒത്തിരി മൂത്തണു. നിന്റെ ഇഷ്ടത്തിന് പൊട്ടിക്കാൻ പറ്റുമോ കുഞ്ഞാ? അപ്പൊ വേം പൊട്ടിക്ക് നോക്കട്ടെ രണ്ടാളും. ഞാനായിരുന്നു ശരിക്കും ക്യാമറമാൻ ആവേണ്ടത്. മമ്മി എന്നിപ്പോ കിളപ്പിക്കാനോ? എത്ര മതിയോ മമ്മി? എനിക്ക് വേണ്ട കേട്ടോ. വേണ്ട, കള്ളത്തി വാവ പോയിട്ടോ. അപ്പൊ ആ ഉണ്ണീന് ഉത്തരവാദിത്തത്തിൽ എന്തേലും കിട്ടണ വെച്ചാ ഉണ്ണി മെനക്കെടണം. അതെല്ലാം എത്രക്ക് ചിരി വേണ്ടായിരുന്നു. നമ്മൾ ചിരിച്ചു വായിക്കണേ. വെള്ളം തോർക്ക്. ജസ്റ്റ് നമുക്കൊന്ന് കഴുകി എടുക്കാട്ടോ. അത് ഫുള്ളും കളയല്ലേ? ഇപ്പൊ ഒരിക്കാൻ കിട്ടില്ലേ? അത് ഫുള്ളും കളയല്ലേ? ഇനി വെള്ളം തോർന്നേ. അപ്പൊ അതിന് ജസ്റ്റ് ഒന്ന് കഴുക. മതി മതി, ഇനി ഒന്ന് കഴുകിയെടുക്ക. ആ വെള്ളം കളയും. അപ്പൊ നമ്മുടെ വാവക്കുട്ടി കെട്ടി വെച്ചോ അങ്ങോട്ട് ഇനി. അപ്പൊ നമ്മുടെ വാവക്കുട്ടി ഇതവിടത് അരച്ചെടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അത് അതില് കല്ലിൽ നല്ലിട്ട് ഒരുക്കി കൂട്ടി. അങ്ങനെയല്ല കുഞ്ഞവ, എല്ലാം കൂടിയാണ്, എല്ലാം കൂടിയാണ് ഒരുക്കണ്ട്. കിട്ടും കിട്ടും. ഇതൊക്കെ പോവും മമ്മി. അപ്പൊ മുടിയൊക്കെ കെട്ടിയാക്കി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഉരച്ചെടുക്കണം കേട്ടോ. അതില് ശകലം കുറച്ച് വെള്ളം കൂട്ട. ഇനി നമ്മളിത് അരച്ചെടുത്തിട്ട് കാണിക്കാം. നമുക്ക് ഇനി നമ്മൾ ഈ ചണ്ടി ഇതിലേക്ക് പിടിക്കും. നന്നായി ഉരച്ച് ഇനി അത് എടുത്തതിന് ശേഷം കാണിക്കാട്ടോ. അടിയോട് മുറിക്കുക, അടിയില്. ആ നമുക്ക് ഇനി ഇതാണ്ടോ, ഇതും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. കറ്റാർവാഴ. ഓക്കെ. ആ അപ്പൊ ഇതാണ്ട് നമ്മളൊരു കറ്റാർവാഴയും കൂടെ മുറിച്ചിട്ടുണ്ട്. ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നീര് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നും കൂടി അതിൽ അരയ്ക്കാനുണ്ട്, ഇങ്ങനെ എടുക്കാനുണ്ട്. അത് ഉണ്ണിക്ക് സാധിക്കുന്നില്ല. ആ പിന്നെ എനിക്ക് വലിയ കൈയൊന്നും വലിയ ബലമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനും അതിന് നിന്നില്ല. ഇനി ഇതിൽ കൂടെ നമ്മൾ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ തലയിൽ തേക്കുക കേട്ടോ. അത് വഴി കാണിച്ചു തരാം.
നമ്മളിതിനെ അരച്ചെടുക്കാം. വലിയ അരിപ്പ അരിക്കായിരുന്നില്ലേ? കളയല്ലേ. അപ്പൊ നമ്മളിതിനെ അരിച്ചെടുത്തു. ഇനി ഇതിലേക്ക് കഷായം പോലെ ഉണ്ട്. ഇനിയിപ്പോ എന്തേലും ഉണ്ടോ? ആദ്യം തന്നെ നമ്മൾ എണ്ണ തേക്കണം കേട്ടോ. ഞാൻ എണ്ണ തേക്കാൻ തുടങ്ങി വാങ്ങി കുളിക്കണായിരുന്നു, ഞാൻ പറഞ്ഞതൊന്നും കിട്ടിയില്ല. അപ്പം നമുക്കിത് മുറിച്ചെടുക്കാം. മമ്മി കറ്റാർ വാഴ ഇപ്പോൾ ജെല്ലെടുക്കാൻ ഉണ്ണി വേറൊരു ഐഡിയയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ കറ്റാർ വാഴ മുറിക്കുന്നത്. അയ്യോ കറണ്ട് പോകുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ അടിപൊളിയായിട്ട് എങ്ങനെ ജെല്ലെടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അയ്യോ ഇതുപോലത്തെ ഒരു കത്തി എടുക്കുക, എന്നിട്ട് നമ്മളിതാണ്ടോ ഇങ്ങനെ. ഞാൻ മറ്റേ ഫോർകൊണ്ടാണ് എടുത്തിരുന്നത്, പക്ഷെ മമ്മി ഉണ്ടോ അത് നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എത്രയും എൻ്റെ ഒരു മെത്തേഡാണ് കണ്ടോ. ജെല്ല് നേരെ വരുന്നുണ്ട് കേട്ടോ. നേരെ ഇങ്ങനെ ഒരു കത്തി വെച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കുവാണെങ്കിൽ നല്ല ജെല്ല് കിട്ടും. അപ്പൊ ഞങ്ങള് ജെല്ല് എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ കുറെ ജെല്ല് കിട്ടും, മറ്റേ ഫോർകൊണ്ട് എടുക്കുവാണേലും കിട്ടും. ഒരു കുറച്ച് ജെല്ല് പോലും നമുക്ക് വേസ്റ്റ് ആവില്ല കേട്ടോ. ഫുള്ള് നമുക്ക് ഇതിലുള്ള ഫുള്ള് ജെല്ല് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സ്ക്വയർ സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് വരിക. പക്ഷെ ഇത് പറഞ്ഞാൽ കറക്റ്റ് ജെല്ല് കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഭയങ്കരമായിട്ട് ഇതുണ്ടോ നമുക്ക് ജെല്ല് നന്നായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതേപോലെ ഈ ഒരു പീസിലും കൂടി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതിനെ മിക്സ് ആക്കണം കേട്ടോ. കറ്റാർ വാഴയും നമ്മുടെ വയർത്താളിയുടെ എന്താ ജ്യൂസ് ഇലയല്ല അതിന്റെ നീരുമാണ്. നമ്മളിതിന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷമാണ് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ സംഭവം ഭയങ്കരമായിട്ട് ബെനഫിറ്റ് ആണ്. നല്ല തണുപ്പാണ് തലയ്ക്ക്. നമ്മളെ തലയ്ക്ക് തണുപ്പ് കിട്ടിയാൽ തന്നെ ഭയങ്കരമായിട്ട് മുടി വളരും കേട്ടോ. അപ്പൊ എല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ജസ്റ്റ് ലൈറ്റ് മസാജ് ഒക്കെ ചെയ്തു ഞാൻ. എന്നിട്ട് മമ്മി കൊണ്ടുവന്നിട്ട് ഇട്ടതാ. ഇത് കാണിച്ചു കൊടുത്തോ മമ്മി അവിടുന്ന്. അപ്പൊ നമ്മുടെ തലയിൽ ഇതൊരു മുക്കി വെച്ചേരാട്ടെ. തേജോ അയ്യോ. ഓക്കെ ഇത് നമുക്ക് എനിക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാം. വീഡിയോ എടുക്കണോ ഡെലിച്ച് ഞാൻ കുമ്പിട്ടിരുന്ന് ചെയ്യും. അപ്പൊ അങ്ങനെ എടുക്കാം. മമ്മി തേച്ചില്ലാണ്ട് പോയതേ. നമ്മള് പുതിയ ഏയ് ഡ്രസ്സിക്കൊക്കെ ആയി. നിക്ക് നിക്ക് ഞാൻ ഓഫ് ചെയ്തോ. ഇനി ഇത് തേച്ചിട്ട് വിളിക്കാം കേട്ടോ. വിളിക്കേ തേച്ചിട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നടക്കുന്നില്ല അതുകൊണ്ടാണ്. ഓക്കെ അപ്പൊ കുമ്പിട്ടിട്ട് മുടിയിലൊക്കെ ഞാൻ തേക്കാൻ എനിക്ക് കാണിച്ചു തരാം. ഓക്കെ അയ്യോ ഇത് കണ്ടോ ഇവിടെയൊക്കെ എല്ലാവിടെയും നമ്മള് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തണുപ്പിനനുസരിച്ച് വെച്ചാൽ മതി. നല്ല തണുപ്പുള്ളതാണ്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് ഞാൻ 10 മിനിറ്റ് വെക്കണുള്ളൂ. 10 മിനിറ്റ് വെച്ചിട്ട് കഴുകാം കേട്ടോ. ഓക്കെ ബൈ. ഒരാഴ്ചയിൽ രണ്ടു വട്ടം ചെയ്തോളൂ. അത്രയും 100% ബെനിഫിറ്റ് ആണ്, ഉറപ്പാണ്. ഹലോ. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത്രയും എഫക്റ്റീവ് ആണ്. നിങ്ങൾ എല്ലാരും ചോദിച്ചല്ലോ മുടിയുടെ സീക്രട്ട് എന്താണ്, ഉള്ളോടുകൂടി വളരാൻ എന്താ ചെയ്യണ്ടെന്നൊക്കെ. ഇതൊക്കെ എന്നെ ചെയ്യണ്ടേ? നമ്മള് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ട്രൈ ചെയ്യാം. അതെ, എന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞല്ലോ, എന്റെ പറഞ്ഞ ഒരുമാതിരി പന്ന മുടിയായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ അവളും പന്നയാണ്, അവളുടെ മുടി. ഓക്കെ, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ യൂസ് ചെയ്ത് ഇപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഇല്ലാന്നേ ഉള്ളൂ. ഇതിനു മുൻപ് ഞാന് ഓരോ ആഴ്ചയില് ഒരു ദിവസം ഇടവിട്ട് ഞാൻ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങള് ഒരു ദിവസം വെറൈറ്റി സംഭവങ്ങള് മുടിയിൽ ട്രൈ ചെയ്തിട്ടാണ് മുടി ഇത്തിരി ഒന്ന് സിൽക്കി ആയത്.
ഇങ്ങനെ ആയിരുന്നില്ല എന്റെ മുടി, ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ആയത്. പിന്നെ ചെറുതായിട്ട് നമ്മുടെ മുടിക്ക് വളർച്ച വേണം കേട്ടോ, അങ്ങനെയുണ്ട്. നമ്മള് എല്ലാം യൂസ് ചെയ്യാം, അത് ഒരു സൈഡിൽ പോവാ. പിന്നെ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒട്ടും മുടിയില്ലാത്ത ആൾക്കാർക്ക് ഒരുപാട് വരുന്നല്ലേ പറയുന്നത്, അതിന്റേതായ ഒരു ഷൈനിങ്ങും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ എന്തൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോ അതിന് എന്തായാലും റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പാ. എന്തൊരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് കിട്ടുന്നത് ഉറപ്പാണ്. അതിന് എന്താ ഉദാഹരണം വെച്ചാൽ എന്റെ മുടി മുടിയായിരുന്നു, പക്ഷെ ഇപ്പൊ തിരി കുറച്ച് സിൽക്കി ആയിട്ടുണ്ട്. എന്നാ എന്റെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വളരൂല്ല കേട്ടോ മുടി. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നു വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഓരോന്ന് യൂസാക്കിയിട്ടാണ് നമ്മളുടെ മുടി ബലപ്പെടുത്തിയെടുക്കണം. അതെ, ഒന്ന് ജസ്റ്റ് ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം, അല്ലാണ്ട് ഇത് തേക്കുമ്പോഴത്തേനും മുടി അങ്ങനെ തഴച്ചു വളരും അങ്ങനെയല്ല പറയുന്നത്. നമ്മളെ മുടിക്ക് നമുക്കൊരു എന്ന് വെച്ചാൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, അതാണ്. പിന്നെ മുടി ചെറുത് ഓരോ ആൾക്കാർക്ക് ഇത്ര സ്റ്റേജ് വരെ മുടി വളരല്ലോ എന്നും ഉണ്ടാവട്ടെ. എനിക്കത് എന്തൊക്കെ തേച്ചാലും ഈ ഒരു സ്റ്റേജ് കഴിയാണ്ട് എന്റെ മുടി വളരത്തില്ല. ഇനി വളരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇതുവരെ ആയിട്ട് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞെന്റെ മുടി അങ്ങനെ വളർന്നിട്ടില്ല. അവള് ഹൈറ്റ് വയ്ക്കുന്നോണ്ടാണ്, ചിലപ്പോ ഹൈറ്റ് വയ്ക്കുന്നോണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരു കെമിക്കൽ യൂസ് ചെയ്യാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഓരോ റെമഡീസ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇതില് ആഡ് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഒരു കെമിക്കലും ഇല്ലാണ്ട് കിട്ടുന്നതല്ലേ, ഇങ്ങനെ ഓരോ താളി അത് ഇത് എന്നൊക്കെ പറഞ്ഞ താളിയിൽ ആക്കി നിങ്ങളുടെ മുടി എന്തായാലും ഇപ്പൊ ഉള്ള സ്റ്റേജിൽ നിന്ന് എന്തായാലും ഒന്ന് ഒരു സ്റ്റേജ് മുന്നോട്ട് വെക്കുക, അത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഈ റെമഡി എന്താ നിങ്ങൾ ഇങ്ങനെ മുടി ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്ങനെ വിചാരിക്കണ്ടാവും, നമ്മളിത് ചെയ്യണതിന്റെ മുമ്പേ ഈ വൈൻഡപ്പെടുക. എടുത്തിട്ട് അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. പിന്നെ വാഷ് ചെയ്തിട്ട് കാണിക്കാനും ചിലപ്പോ അപ്പോഴേക്കും ഇരുട്ടാവും എന്നറിയില്ല. വാഷ് ചെയ്തിട്ട് വലിയ ഡിഫറൻസ് അല്ല. എന്തായാലും നിങ്ങൾ സ്കാൽപ്പിലൊക്കെ പിടിപ്പിച്ച് നന്നായി വാവ കാണിച്ചു തരാം, അതുപോലെ ചെയ്യാം. അപ്പോ നമ്മളുടെ വീഡിയോ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, ഞാനുള്ള വീഡിയോ ആണ്. എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഈ റെമഡി നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെമഡി ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാൻ മറക്കരുത്. പുതിയതായി കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്.